ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ അല്ല, ഒരു ഹെയർ കെയർ അല്ല, ഒരു ബ്യൂട്ടി ടിപ്പല്ല, ഇതൊന്നുമല്ല. അപ്പോൾ എന്താണെന്നായിരിക്കും നിങ്ങൾക്കിപ്പോൾ സംശയം വരുന്നതല്ലേ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കിച്ചണിലാണ്. ഇന്ന് നമുക്ക് കിച്ചണിൽ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. ഒരുപാട് ലെങ്തി ആവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്താണെന്നല്ലേ, ഇന്ന് നമ്മളൊരു വൈൻ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ വൈൻ കെട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ടൈമിലാണ് നമ്മൾ സാധാരണയായിട്ട് വൈൻ കെട്ടാറുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷവും വൈൻ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ ഞാനും കണ്ണനും കൂടെ കഴിഞ്ഞ വർഷവും വൈൻ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വൈൻ കെട്ടുന്നതും വൈൻ പൊട്ടിക്കുന്നതും എല്ലാത്തിൻ്റെയും ക്രിസ്മസ് സെലിബ്രേഷൻ്റെയും എല്ലാം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കൂ. ഇത്തവണയും നമ്മൾ വൈൻ കെട്ടുന്നുണ്ട്. ഞാൻ ഇത്തവണ വിചാരിക്കുന്നത് ഒരു 2-3 വൈനെങ്കിലും കെട്ടണമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടമാണ് വൈൻ എന്ന് പറയണത്. വൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡൊക്കെ നന്നായിട്ട് ക്ലിയർ ആവാനും എന്താ പറയുക, രക്തം ശുദ്ധീകരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വൈൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ 2 വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ പക്ഷേ ഒരെണ്ണത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിക്കുന്ന ഒരു 2 വൈനെങ്കിലും ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വൈൻ ഗ്രേപ്പ് വൈൻ ആണ് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വൈൻ ഗ്രേപ്പ് വൈൻ ആണ്. പിന്നെ ഒന്ന് ഞാനൊരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല, ചിലപ്പോൾ ടൈം കിട്ടുവാണെങ്കിൽ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രേപ്പ് വൈൻ ആണ്. അപ്പോൾ ഞാൻ ഗ്രേപ്പൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എവിടെ വെച്ചിട്ടുണ്ട്, ഗ്രേപ്പ് വൈൻ ആണിത്, കണ്ടില്ലേ, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള വെള്ളമാണ് ഈ അളന്ന് വെച്ചിരിക്കുന്നത്. കുപ്പിക്കകത്താക്കി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വേണം അതിന്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ കിച്ചണിലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ വൈൻ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. പലരും പല രീതിയിലാണ് വൈൻ കെട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കെട്ടിയ അതുപോലെയല്ല ഇത്തവണ ഞാൻ വൈൻ കെട്ടുന്നത്. ഇത്തവണ ഞാൻ ഇച്ചിരി വേറിട്ട ഒരു രീതിയിലാണ് വൈൻ കെട്ടുന്നത്. കഴിഞ്ഞ തവണ കെട്ടിയത് വേറൊരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ മതി എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടോളൂ. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ. നല്ല ചൂടുണ്ട്, അതാണ് ഞാൻ വേർക്കുന്നത്. ഇവിടെ ഫാനുണ്ട്, പക്ഷേ ഫാൻ ഇട്ട് കഴിഞ്ഞാലേ നമ്മൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്കിനി അധികം ലാഗ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മിസ് ചെയ്യാതെ കാണാനും പറ്റും. മാത്രമല്ല നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല ഇത് നമ്മുടെ ഗിവ് അവേ സീരീസിലെ അടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വേറെ ഒന്നുമില്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അത് വീഡിയോയെക്കുറിച്ചുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. മാത്രമല്ല നിങ്ങൾ ഇതിന് മുമ്പ് വൈൻ കെട്ടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് വൈൻ കെട്ടിയിരിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ. എന്തെങ്കിലും പിന്നെ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പ്രിപ്പറേഷൻ കാണാം, വൈൻ മേക്കിംഗ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വൈൻ കെട്ടുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ ഗ്രേപ്പ് വൈൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാൻ ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ 1 കിലോ നമ്മുടെ വൈൻ മുന്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 1 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ മുന്തിരിക്ക് ഞാൻ 2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അത് 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പോൾ അതിന് എനിക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ 2 ലിറ്ററിൻ്റെ കുപ്പിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈൻ കെട്ടാനുള്ള ഭരണി വേണം. അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഭരണി ഇല്ലാന്നുണ്ടെങ്കിൽ ചില്ലിൻ്റെ ഭരണി ആയാലും മതി കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ വൈൻ കെട്ടിയ സമയത്ത് എൻ്റെ കയ്യിൽ ഭരണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇങ്ങനൊരു ഭരണി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പാണ്. അത് സൂചി ഗോതമ്പാണ്. സൂചി ഗോതമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. സൂചി ഗോതമ്പ് എന്ന് പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് വൈൻ കെട്ടാനാന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം വാങ്ങിച്ചാൽ മതി. അതല്ലാതെ ഗോതമ്പായാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിന് അപ്പുറത്തൊട്ടപ്പുറത്തിരിക്കുന്നത് ഇത് പട്ട ഗ്രാമ്പുവാണ്. അത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പട്ട ഗ്രാമ്പു എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഈ ചെറിയ ടിന്നിലുള്ളത് ഇത് ഈസ്റ്റാണ്. ഈസ്റ്റ് എന്ന് വെച്ചാൽ പൗഡർ ഈസ്റ്റാണ്. ഗ്രാനുവൽസ് ആയിട്ടുള്ള ഈസ്റ്റല്ല, പൗഡർ ഈസ്റ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുന്തിരി ഉണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെ തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം, അതല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാം നമുക്ക്. അതായത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട്, ഇങ്ങനെ നമ്മളൊന്ന് പൊട്ടിക്കണം മുന്തിരി. നമ്മളിങ്ങനെ കൈവച്ചത് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മിക്സിയുടെ വലിയ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള കുരുവില്ലേ, ഈ കുരു പൊട്ടാൻ പാടില്ല. കുരു പൊട്ടാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ അങ്ങനെ ഒന്ന് എടുത്തിട്ട് കാണിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് കൈവച്ച് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കൈവച്ച് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും പൊട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതെ, ഏകദേശമൊക്കെ ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും പൊട്ടിച്ചെടുത്തിട്ടില്ല, എല്ലാം ഒന്നും പൊട്ടിക്കേണ്ടതില്ല. കുറച്ചൊക്കെ പൊട്ടിച്ചാൽ മതി, പിന്നെ അതിൻ്റെ അകത്ത് കിടന്ന് ഫെർമൻറ്റഡ് ആയിക്കോളും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ജാറിലാണ്, അതായത് ഈ ഒരു ഭരണിയിലാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ നന്നായിട്ട് കഴുകി ഒരു ദിവസം മുഴുവൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിരിക്കുന്ന ഒരു ജാറാണിത്. ഇതിനകത്തോട്ടാണ് നമ്മൾ ഇനി വൈൻ ഇടേണ്ടത്. അപ്പം ഓരോരോ ലെയറായിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു ലെയർ ഇടുകയാണ്. കാര്യം ഈ ഒരു ഭരണി എന്ന് പറയണത് ഒരു 8 ലിറ്ററിൻ്റെ ഒരു ഭരണിയാണിത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആദ്യത്തെ ഒരു ലെയർ ഗ്രേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പഞ്ചസാരയാണ് ഇടേണ്ടത്. അപ്പോൾ അതെ, 2 കിലോ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. കൈവച്ച് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കംപ്ലീറ്റ് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ ഗ്രേപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇപ്പം ഗ്രേപ്പാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ 3ാമത്തെ ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് എടുക്കുക കേട്ടോ, 1.5 ഒക്കെ എടുത്താൽ മതി. അന്നേരമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുന്ന ദിവസം മധുരം ഇല്ല പോരാന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതെ, ഞാൻ നന്നായിട്ട് കുറച്ച് പഞ്ചസാര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പട്ട ഗ്രാമ്പൂവാണ്, ചെറിയ ഒരു 2-3 കഷ്ണം പട്ടയും ഒരു 5-6 ഗ്രാമ്പൂവും ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിലർ ഏലക്കായൊക്കെ ചേർക്കാറുണ്ട്, ഞാൻ ചേർക്കാറില്ല. എനിക്ക് ഏലക്കായുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സൂചി ഗോതമ്പാണ്. ഇതുപോലെ ഞാൻ നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഇതും എൻ്റെ ഒരു കൈയളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഒരു കൈയളവിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കിഴി കെട്ടിയിടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കിഴി കെട്ടി ഇടാവുന്നതാണ്, ഒരു തുണിക്കകത്ത് കെട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈസ്റ്റാണ്. ഈസ്റ്റ് കണ്ടില്ലേ, ഇത് നമ്മുടെ പൊടി ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണല്ല ഈ ഒരു ടീസ്പൂണിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും മതി, കാര്യം നമ്മൾ ഗോതമ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഫെർമെൻറ്റഡ് ആവാൻ വേണ്ടി ഗോതമ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈസ്റ്റ് നമ്മൾ ഒരു അളവിൽ കൂടുതലൊക്കെ ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ അത് ഈസ്റ്റിൻ്റെ ഫ്ലേവറായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിക്കാൻ, വൈൻ കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തോട്ട് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, ഇത് ഒഴിച്ചു കൊടുക്കണം. വേറെ ഇനി നമ്മളൊന്നും ചെയ്യാനില്ല.
അപ്പോൾ ഞാൻ ഇനി ഇത് തിളപ്പിച്ചേറിയ വെള്ളമാണ് കേട്ടോ, 2 ലിറ്റർ വെള്ളമാണുള്ളത്. അപ്പോൾ ഞാൻ ഇതിനി പയ്യെ ഇതിനകത്തോട്ട് ഒഴിച്ചു ഒഴുകുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഞാൻ ഇന്ന് ഇളക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഇനി ഇതേപോലെ തന്നെ അടച്ച് കെട്ടി ഭദ്രമായിട്ട് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് നാളെ നമ്മളിതിനെ ഒന്നും ചെയ്യില്ല, അനക്കാതെ വയ്ക്കും. മറ്റന്നാ കാലത്ത് നമുക്ക് എടുത്തിട്ട് ഇളക്കി വയ്ക്കാം. കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് ഇതേ സമയത്ത്, ഏതാ സമയത്താണോ നിങ്ങൾ ഇളക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇത് ഇളക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതിനെ ഇനി അടച്ച് കെട്ടി വയ്ക്കാം. ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു എൻ്റെ സെറ്റ് സാരിയുടെ തുണിയാണിത്. അപ്പോൾ ഞാനത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എയർ ടൈറ്റ് ആയിരിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഭരണിയുടെ അടപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലും കൂടെ ഒരു തുണിയും കൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കെട്ടുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഇങ്ങനൊരു തുണിയും കൂടെ വയ്ക്കാമെന്ന് ഓർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കാറ്റ് കിടക്കാത്ത രീതിയിലേ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി നമ്മളിതിനെ കെട്ടി വെച്ചാൽ മതി. സാരിയുടെ ഈ കയർ തന്നെ വെച്ചിട്ടങ്ങ് കെട്ടുകയാണ് കേട്ടോ. കരയില്ല അതിൻ്റെ, അതാണിത്. അപ്പോൾ അത് തന്നെ വെച്ചിട്ടങ്ങോട്ട് കെട്ടുകയാണ്. ടൈറ്റായിട്ട്, നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് അഴിക്കാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് കടുങ്കെട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേ നല്ല ടൈറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെടുത്തിട്ടെ, ഇവിടെ കിച്ചൺ ഷെൽഫുണ്ട്, അതായത് കിച്ചൺ ക്യാബിനറ്റ്സ് ഉണ്ട് താഴെ. അപ്പോൾ അതിനകത്തോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ വെട്ടമൊന്നും കിട്ടില്ല, സൺലൈറ്റൊന്നും വരില്ല, അല്ലാതെ റൂമിൽ ലൈറ്റും വരില്ല. ഇച്ചിരി തണുപ്പുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ അതിനകത്തോട്ട് വയ്ക്കാമെന്ന് ഓർത്ത് അവിടെ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ നാളെ ഇനി ഇതിനെ തൊടില്ല. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ മുതൽ ഞാൻ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്കൊരു 14 ദിവസം കിട്ടും. കാര്യം ഇപ്പോൾ ഇന്ന് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് 10-ാം തീയതിയാണ്. അപ്പോൾ ക്രിസ്മസിന് മുമ്പായിട്ട് നമുക്കൊരു 14 ദിവസം കിട്ടും. പിന്നെ ഞാനിത് എടുക്കുന്നത്, ഈ വൈൻ പൊട്ടിക്കുന്നതും ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ വൈൻ കെട്ടി ഭദ്രമായിട്ട് ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 14 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വൈൻ റെഡിയാവും. അപ്പോൾ വൈൻ പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതല്ല ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ വൈൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് ഇയർ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വൈൻ ഇഷ്ടമുള്ളവർ, വൈൻ കെട്ടാൻ ആഗ്രഹമുള്ളവർ, ഇനി വൈൻ കെട്ടാൻ ആഗ്രഹം ഉണ്ടായിട്ടും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ ഈ വീഡിയോ ഒന്ന് കരുതിയിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല എൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. എനിക്കിങ്ങനെ വൈൻ ഉണ്ടാക്കുന്നതും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഞാനങ്ങനെ കൊടുക്കാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് വൈൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അവർ നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തവണയും ഞാൻ കിട്ടുന്നുണ്ട്. ഈ ഇതിപ്പം നമ്മൾ ഒരു വൈൻ, ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കി. ഇനി നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന പൈനാപ്പിൾ വൈൻ കെട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ, ടൈം കിട്ടുവാണെങ്കിൽ, കാര്യം ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് മോർണിംഗ് ടു ഈവനിങ് ഞാൻ ബിസി ആയിരിക്കും. പിന്നെ നൈറ്റിലാണ് എനിക്ക് ഇച്ചിരി ടൈം കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തു വരണ്ടേ. പിന്നെ ഈ ഭരണിയുടെ കാര്യം പറയുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഭരണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഭരണി മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭരണി ഇപ്പോൾ എന്തായാലും 14 ഡേയ്സ് കഴിയാതെ ഈ ഭരണി ഒന്ന് ഫ്രീ ആവില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വേറൊരു ഭരണി കിട്ടുവാണെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലൊക്കെ കിട്ടുമായിരിക്കും. നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്കത് ഒട്ടും അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. കാര്യം പണ്ട് ഈ ഭരണിക്കൊക്കെ വില കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ ഭരണിക്ക്, വൈൻ ഭരണിക്ക്. ഈ ഇത് അച്ചാറിടാനൊക്കെ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. എൻ്റെയൊക്കെ കൊച്ചിലെ എൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കയ്യിൽ ഒത്തിരി ഭരണി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മ അച്ചാറൊക്കെ ഇടുന്നത് ഭരണിയിലായിരുന്നു.
അമ്മമ്മ കാന്താരിയുടെ കച്ചാറുണ്ടായിരുന്നു, നാരങ്ങ മാങ്ങ നമ്മുടെ ഇതില്ലേ എന്താ ജാതിക്കയുടെ തൊണ്ട് അതൊക്കെ വെച്ച് അമ്മമ്മ അച്ചാറിടായിരുന്നു. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതെ വയ്യ. ആ ഒരു ടേസ്റ്റ് എനിക്ക് പിന്നെ വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത്രയും കൈപ്പുണ്യമായിരുന്നു അമ്മൂമ്മയ്ക്ക്, ഞങ്ങളുടെ മുത്തശ്ശിക്ക്. അപ്പോൾ ആ മുത്തശ്ശി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുത്തശ്ശിയെ കാണിക്കാം. മുത്തശ്ശി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ അച്ചാറുകളൊന്നും ഉണ്ടാക്കാറില്ല, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഇപ്പം ഏജ്ഡായല്ലോ. അമ്മൂമ്മ വൈനൊന്നും കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അച്ചാറുകളൊക്കെ ഇടായിരുന്നു. അപ്പം ഈ ഭരണി ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചിലെ കണ്ടു തുടങ്ങി, എൻ്റെ അമ്മൂമ്മയുടെ കയ്യിലാണ്. ഒത്തിരി ഭരണി ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ട് പല ടൈപ്പ്. അന്ന് പക്ഷേ ഇതിന് ചീന ഭരണി എന്നോ അങ്ങനെ എന്തുവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് തോന്നുന്നത് ചൈന എന്ന മറ്റേ വന്നതായിരിക്കും. ഇപ്പോഴാണ് ഈ ഭരണിക്ക് ഭയങ്കര വിലയായത്, അന്നൊന്നും ഇത്ര കോസ്റ്റ്ലി അല്ല ഇത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഭരണിയേ ഉള്ളൂ, ഞാൻ നോക്കട്ടെ ആരുടെയും കയ്യിൽ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും കാശ് കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാര്യം അഫോർഡബിൾ അല്ല ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെയും കയ്യിൽ നിന്ന് എനിക്ക് ഒത്ത് കിട്ടുവാണെങ്കിൽ ഞാൻ പൈനാപ്പിൾ വൈൻ കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈൻ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു കുപ്പി വൈനൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം 200 രൂപ മുതൽ റേറ്റുണ്ട്. 150 രൂപ മുതൽ 200-250 രൂപ വരെയൊക്കെ നല്ല വില കൊടുക്കണം നമ്മൾ ഒരു കുപ്പി വൈൻ മേടിക്കുമ്പോൾ തന്നെ. പക്ഷേ ഒരു കുപ്പി വൈനൊക്കെ മേടിച്ചാൽ നമുക്ക് 4 പേരൊക്കെ ഉള്ളൊരു വീട്ടിലേക്കാണെങ്കിൽ നമുക്ക് വളരെ കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പം അവർ അത് ചിലപ്പം പെട്ടെന്ന് ഫെർമെൻറ്റഡ് ആവാനായിട്ട് കെമിക്കൽസൊക്കെ ആഡ് ചെയ്യും. നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്, കാര്യം നമ്മൾ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സന്തോഷവും ഒരു സമാധാനവും നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മളുണ്ടാക്കിയ ഒരു സാധനം കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുന്തിരി അതായത് ഈ ഗ്രേപ്പ് ഇപ്പോൾ മരുന്നൊക്കെ അടിച്ച് കെമിക്കലൊക്കെ അടിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 5-6 തവണ ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി, അതിന് ശേഷം കുറച്ച് സമയം മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചു, അതിനുശേഷം വീണ്ടും കഴുകിയിട്ടൊക്കെയാണ് ഞാൻ ഗ്രേപ്സ് എടുത്തിരിക്കുന്നത്. മുന്തിരി എന്നല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആണെങ്കിലും നമ്മൾ ഈ രീതിയിലൊക്കെ തന്നെ എടുത്താൽ മതി, കാര്യം എന്തായാലും കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഗിവ്അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.